Hello guys, welcome back to Mallu Ghost Hunter. Mallu Ghost Hunter ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 2004, ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ തൻ്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് വന്നതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് തൽക്കാലം അരുൺ എന്ന് വിളിക്കാം. അരുൺ അന്ന് ആ ഒരു കല്യാണ വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞൊരു ഭയാനക അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പണ്ടുകാലത്ത് ഒരുപാട് പ്രചാരത്തിലുള്ള ഒന്നായിരുന്നു മാടനും മരുതയും ഒടിയനുമെല്ലാം. അതുപോലെ ഒരു സംഭവമാണ് ഈ ഒരു കഥയിലും ഞാൻ പറയുന്നത്. ഇതൊരു കഥയല്ല, മറിച്ച് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ്. തൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് വന്നതായിരുന്നു അരുൺ. പക്ഷേ അരുൺ അറിയില്ലായിരുന്നു ആലപ്പുഴയിൽ വന്നതിന് ശേഷം ഇങ്ങനെയെല്ലാം സംഭവിക്കുമായിരുന്നു എന്ന്. അന്ന് ആ കാലഘട്ടത്തും അവിടെയെല്ലാം മരുത, മാടൻ എന്ന് പറയുന്ന ഒരു തരം പ്രേതം, ഭൂതമെന്നും പറയാവുന്ന അത്തരമൊരു കാര്യം അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ആരും തനിയെ പുറത്ത് ഒറ്റയ്ക്ക് പോകില്ലായിരുന്നു. സ്ത്രീകളാരും ഒരു സമയം കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങി നടക്കാൻ ഭയപ്പെടുമായിരുന്നു. രാത്രികാലങ്ങളിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ പോലും ആരും പുറത്തിറങ്ങി നോക്കാൻ തന്നെ ഭയപ്പെടുമായിരുന്നു. ആ സമയത്താണ് ആലപ്പുഴയിലേക്ക് അദ്ദേഹം വന്നത്. അരുൺ വന്നപ്പോൾ തന്നെ സുഹൃത്തുക്കളെല്ലാം എവിടെ നിന്നോ മദ്യമെല്ലാം കൊണ്ടുവന്നു. മദ്യപിക്കാനായി ഇവരെല്ലാം അവിടെ അടുത്തുള്ളൊരു പാടശേഖരത്തിലേക്കാണ് പോയത്. അവിടെയാകുമ്പോൾ സ്വസ്ഥമായിരുന്നു മദ്യപിക്കാം. പക്ഷേ അതിലൊരു സുഹൃത്ത് പറഞ്ഞു, അധികം നേരം നമുക്ക് അവിടെ ഇരിക്കേണ്ട, കാരണം ഈ സമയത്ത് ഇവിടേക്ക് ആരും വരാറില്ല. അരുൺ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല, കാരണം ഇതിലൊന്നും അരുണ് വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. കൂട്ടുകാരെല്ലാം ഒരുപാട് പേടിപ്പിച്ചു. മാടനുണ്ട്, മർദ്ദയുണ്ട്, അങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും അവന് അതൊന്നും വലിയ കാര്യമാക്കിയെടുത്തില്ല. അവർ ആ പാടശേഖരത്തിലേക്ക് തന്നെ പോയി. അവർ മൊത്തം 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. 4 സുഹൃത്തുക്കളും ആ പാടശേഖരത്തിൻ്റെ ഒരു മൂലക്കിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അരുണ് ഭയപ്പെടുത്താൻ വേണ്ടി ഓരോരോ കഥകളും ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ചില സമയങ്ങളിൽ രാത്രിയിൽ ഈ വഴിയെ തീഗോളങ്ങൾ പോവാറുണ്ട്. മാത്രമല്ല ഒരു രൂപം, കറുത്ത ഒരു രൂപം ഇതിലെ പോകുന്നതായി പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അരുണെ അവർ ഭയപ്പെടുത്താൻ തുടങ്ങി. ഇതിലൊന്നും അരുൺ ഭയപ്പെട്ടിരുന്നില്ല. ശേഷം കുറച്ചു നേരം അവർ ആ പാടശേഖരത്തിനൊരു മൂലക്കിരുന്ന് വർത്തമാനം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പാടശേഖരത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും ഇവരിരിക്കുന്ന ഈ ഒരു വശത്തേക്ക് ഒരു തീഗോളം പോലെ എന്തോ വരുന്നത് ഇവർ കണ്ടത്. ഇതിവർ കാണുന്നുണ്ടെങ്കിലും അവരിതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ലായിരുന്നു. അവർ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. പക്ഷേ ആ ഒരു വെളിച്ചം അവരടുത്തേക്ക് അടുത്തടുത്ത് വന്നു. ഇതിൽ പന്തി തോന്നിയ സുഹൃത്തുക്കളെല്ലാം അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അരുണും കൂടെയോടി. പക്ഷേ എവിടെയോ കാൽ തട്ടി അരുൺ താഴെ വീണു. എണീറ്റ് നോക്കുമ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളെയൊന്നും കാണാനില്ല. പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. തിരിഞ്ഞു നോക്കി അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മനുഷ്യൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരു രൂപമായിരുന്നു. ആ രൂപത്തിന് മുഖമില്ലായിരുന്നു, പകരം തീഗോളം പോലെ എന്തോ കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. കറുത്ത് കൈകളും വസ്ത്രങ്ങളും എല്ലാം കറുത്തൊരു രൂപം. മാത്രമല്ല മുഖത്തിന് പകരം ഒരു തീഗോളം കത്തുന്നത് പോലെ വളരെ ഉയരത്തിൽ ആ രൂപത്തെ കണ്ട അദ്ദേഹം ഞെട്ടി വിറച്ചുപോയി. ഈ കാഴ്ചകളെല്ലാം പാടത്തിൻ്റെ ഒരു വരമ്പിൽ ഒളിച്ചിരുന്ന് തൻ്റെ സുഹൃത്തുക്കളും കാണുന്നുണ്ടായിരുന്നു. അരുൺ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി 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 തൻ്റെ സുഹൃത്തുക്കൾക്കരികിലെത്തി. എന്നിട്ട് നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു, സത്യത്തിൽ നിന്നെ ഒന്ന് കളിപ്പിക്കാനാണ് ഞങ്ങൾ അങ്ങനെയെല്ലാം പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം സത്യത്തിലൂടെ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അടിച്ച കെട്ടെല്ലാം ഇറങ്ങിപ്പോയി. ഇനി വീണ്ടും ഒരെണ്ണം കൂടി അടിക്കണമെന്ന് അവർ തമാശയ്ക്ക് പറഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ നടന്ന സംഭവങ്ങളൊന്നും
കുറെ കാലത്തേക്ക് അദ്ദേഹത്തിന് ഉറക്കം നൽകിയിരുന്നില്ല. എപ്പോഴും രാത്രി ഇതെല്ലാം സ്വപ്നം കാണുമായിരുന്നു. അന്ന് ശരിക്കും കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ച കാണുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് കല്യാണത്തിന് വന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചില്ല. ഈ ഒരു സംഭവങ്ങളൊന്നും കല്യാണ വീട്ടിൽ പോയി മറ്റാരോടും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കാണ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ? ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ മാടനും മറുതയും ഒടിയനുമെല്ലാം ഒരുപാടുണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഉണ്ട് എന്നേ പറയും, ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. കാരണം അവരിതെല്ലാം നേരിട്ട് കണ്ട് അനുഭവമുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിലും പ്രായം ചെന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം, മാടനും മറുതയും യക്ഷിയുമൊക്കെ ഉള്ളതാണോ, നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം അനുഭവ കഥകൾ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പോഴറിയാം ആ ഒരു കാലഘട്ടത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവ കഥകൾ. ഈ ഒരു അനുഭവത്തെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഇത്തരം വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്കും ഇത്തരം അനുഭവം ഞാനുമായി ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. മല്ലു ഗോസ്റ്റ് ഹണ്ടർ എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയുടെ പേര്. അപ്പോൾ അതിലൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് മെസ്സേജായോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഞാനുമായി പങ്കുവയ്ക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.